ഇപ്പോൾ ശ്രീ റെജി ലൂക്കോസിലേക്ക് പോവുകയാണ്. ശ്രീ റെജി ലൂക്കോസ്, ഇപ്പോൾ ശ്രീ ജോർജ് പൊടിപ്പാറ പറഞ്ഞു നിർത്തിയത് ശശി തരൂരിനെ ഉൾപ്പെടുത്തിയ പ്രത്യേക സാഹചര്യം, ഖാർഗയ്ക്കെതിരെ മത്സരിക്കുമ്പോൾ ആ മത്സരിച്ചതിൻ്റെ ചുരുക്ക് തീർക്കാൻ ഈ സി ഡബ്ല്യു സിയിൽ ഉൾപ്പെടുത്തിയില്ല എന്നൊരു ആരോപണം കേൾക്കേണ്ടി വരും, ദേശീയ മാധ്യമങ്ങളിൽ അത് വാർത്തയാകും. അത് ഒരു പക്ഷേ സ്വാഭാവികമായും ഒരു പാൻ ഇന്ത്യ തലത്തിൽ നോക്കുമ്പോൾ അത് ശരിയായും ഇരിക്കാം. പക്ഷേ എ കെ ആന്റണി സജീവ രാഷ്ട്രീയത്തിലേക്ക് ഞാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ ഒതുങ്ങിക്കൂടി കേരളത്തിൽ ജീവിക്കുന്ന എ കെ ആന്റണിയെ സി ഡബ്ല്യു സിയിൽ ഉൾപ്പെടുത്തേണ്ട കാര്യമുണ്ടായിരുന്നു എന്നതാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന ഒരു ചോദ്യം. അതായത് സ്വന്തം മകനെ പോലും കോൺഗ്രസിൻ്റെ ഭാവി പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കാൻ കഴിയാതെ എങ്ങനെയാണ് ഒരു നേതൃത്വത്തെ, അണികളെ കോൺഗ്രസിനോട് അടുപ്പിച്ച് നിർത്താൻ എ കെ ആന്റണിക്ക് സാധിക്കുക എന്നൊരു ചോദ്യം കൂടി ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട്. സ്വന്തം കുടുംബത്തിലുള്ളവരെ സ്വന്തം പാർട്ടിയുടെ കൂടെ പിടിച്ചു നിർത്താൻ കഴിയാത്ത ഒരാൾക്ക് ഒരു സംഘടനയെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും? സി ഡബ്ല്യു സിയിലൊക്കെ ഇനി എ കെ ആന്റണിയെ പ്രതിഷ്ഠിക്കേണ്ടതുണ്ടോ എന്ന വലിയ ചോദ്യം ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട്. തീർച്ചയായിട്ടും നല്ലൊരു നിരീക്ഷണമാണ് നിരുമേ. തന്നെയുമല്ല, എ കെ ആന്റണി സ്വയം അവകാശപ്പെടുന്നത് അദ്ദേഹത്തിന് പരിഗണിക്കേണ്ട എന്ന് നെഹ്റു കുടുംബത്തിനോട് ആവശ്യപ്പെട്ടതായിട്ടാണ്. ഞാനൊരു കാര്യം പറയാം, എ കെ ആന്റണിയെ നിരീക്ഷിക്കുന്ന ഒരാൾ, കഴിഞ്ഞ 10-25 വർഷമായിട്ട് നിരീക്ഷിക്കുന്ന കേരള രാഷ്ട്രീയം നിരീക്ഷിക്കുന്നവർ, പ്രത്യേകിച്ച് ആന്റണി നിരീക്ഷിക്കുന്നവർക്ക് വളരെ വ്യക്തമായിട്ട് ആന്റണിയുടെ മൗന സംബന്ധമില്ലാതെ കണ്ട് ഈ വേണുഗോപാലിനും അവർ ഉൾക്കൊള്ളുന്ന ഈ സതീശൻ എന്ന് പറയുന്ന ആ ഒരു കോക്കേഴ്സ് ഈ രമേശനത്തിലെ പുകച്ച് പുറത്ത് ചാടിക്കുക എന്നുള്ളവരും കേരളത്തിലെ രാഷ്ട്രീയം അറിയാവുന്നവരാരും വിശ്വസിച്ചു പോകുന്നൊരു സത്യമാണ്. അതിൽ യാതൊരു തരക്കമില്ല, ആന്റണിയുടെ മൗന സംബന്ധമുണ്ട്. തന്നെയുമല്ല, ഇതിനകത്ത് വേറൊരു വസ്തുതകൾ പറയാം. നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരിതുണ്ട്, ഇദ്ദേഹത്തിൻ്റെ ചരിത്രങ്ങൾ ഇദ്ദേഹം കോൺഗ്രസ് പാർട്ടിയിൽ ആരായിരുന്നു ഉള്ളതും ബഹുമാനപ്പെട്ട കെ പി അനിൽകുമാറിനോട് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വരച്ച് കേട്ടി. അദ്ദേഹത്തിനോട് അക്കാര്യത്തിൽ എക്സ്പീരിയൻസ് ഉള്ള വേറൊരാളില്ല. പിന്നെ അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. മറ്റു ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ ബി ഡി സതീശനും അതുപോലെ തന്നെ പിന്നെ കെ സി വേണുഗോപാലും ഇദ്ദേഹത്തിനോടുള്ളൊരു പകയുണ്ട്. അതിന് രണ്ട് മൂന്ന് കാരണങ്ങളുണ്ട്. ഒന്ന്, എൻ എസ് എസിൻ്റെ ഒരു അരുമപുത്രനായിരുന്നു ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല. ഇദ്ദേഹത്തിനെ താക്കോൽ സ്ഥാനത്തേക്ക് കൊണ്ടുവരണമെന്ന് പറഞ്ഞുകൊണ്ട് താക്കോൽ എന്നുള്ള വാക്ക് തന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് ആ കാലത്തെ സുമാരൻ നായരുടെ നിലപാടുകൊണ്ടാണ്. ഒടുവിൽ അദ്ദേഹത്തിൻ്റെ നിർബന്ധ ബുദ്ധിയാൽ ഉമ്മൻചാണ്ടി സാറിന് പിന്നെ ആഭ്യന്തരമന്ത്രിയായിട്ട് മന്ത്രിസഭയിൽ എടുക്കേണ്ടി വന്നു. പിന്നീട് ഈ ബി ഡി സതീശനെ പിന്നെ നിഷ്കരണം പിന്നെ അവഹേളിച്ചുകൊണ്ട് എൻ്റെ അടുത്ത് ഒന്നൊന്നര മണിക്കൂർ ഇരുന്നിട്ട് ഞാൻ മൈൻഡ് ചെയ്തില്ല, ആൾ ശരിയില്ല എന്നൊക്കെ പറഞ്ഞു ബി ഡി സതീശനെ കുറിച്ച് ജി സുകുമാരൻ നായർ പറഞ്ഞ ഒരു പ്രഭാതമായ ഒരു കമൻ്റ് ഉണ്ട്. ഒന്നതേ, കെ സി വേണുഗോപാലിനും ഈ രമേശ് ചെന്നിത്തല ഉള്ളതുകൊണ്ട് ഈ എൻ എസ് എസിൻ്റെ അടുത്ത് അല്ലെ ആ സമുദായത്തിൻ്റെ നേതൃത്വ നിലയിൽ കാര്യമായ രീതിയിലുള്ള ഇൻഫ്ലുവൻസ് ഇരുത്താൻ സാധിച്ചിട്ടില്ല. ഇവരുടെ രണ്ടുപേരുടെയും ഈ കോക്കേഴ്സ് ഈ രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു വലിയ നെഗറ്റീവായിട്ട് മാറി എന്നുള്ള കാര്യത്തിൽ നിസ്തർക്കമാണ്. ഇപ്പോൾ സമീപകാലത്ത് ശശി തരൂരിനെ ഡൽഹി നായരൻ ആക്ഷേപിച്ചെങ്കിലും ഈ അടുത്ത കാലത്ത് ശശി തരൂരിനെ അവിടെ വിളിച്ചു വരുത്തി ആദരിച്ചു എന്നുള്ള വേറെ വസ്തുതയാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത് തറവാടി നായർ സ്ഥാനം നൽകുക കൂടി ചെയ്തു. അതെ, അപ്പോഴും രമേശ് ചെന്നിത്തല പിന്നെ ആ സമയത്താണ് ഈ കെ സി വേണുഗോപാലിനെ കുറിച്ച് വളരെ മോശമായ രീതിയിൽ എൻ എസ് എസിൻ്റെ നേതൃത്വ ജനറൽ സെക്രട്ടറി ഈ പ്രഭാതമായിട്ടുള്ള പിന്നെ അഭിപ്രായം പറഞ്ഞത്. അപ്പം ഇതെല്ലാം രമേശ് ചെന്നിത്തല എന്ന് പറഞ്ഞ വ്യക്തി ഈ സമുദായത്തിന് തലപ്പത്ത് പിന്നെ വളരെ പ്രിയങ്കരനായിരിക്കുമ്പോൾ തങ്ങൾക്ക് തങ്ങളുടെ രാഷ്ട്രീയ ഭാവിക്ക് അത് ദോഷം ചെയ്യുന്നുള്ള ഒരു പിന്നെ നെഗറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ആ രീതിയിലുള്ളൊരു ചിന്താഗതി ഇവരിൽ ഉടലെടുത്തുന്നുള്ളൊരു വസ്തുതയാണ് ഒന്ന്. രണ്ടാമത് കെ സി വേണുഗോപാൽ എങ്ങനെയാണ് എ ഐ സി സി ജനറൽ സെക്രട്ടറിയും സംഘടനാ ചുമതലയുടെ സെക്രട്ടറിയും മാറിയത് എങ്ങനെയാണ്? നമ്മൾ ആലോചിക്കേ, ഈ രമേശ് ചെന്നിത്തലയുടെ ശിഷ്യന്മാരായിരുന്നു അല്ലെങ്കിൽ ആ ഗ്രൂപ്പിലെ ആളുകളായിരുന്നു ഈ കെ സി വേണുഗോപാലും ഈ പറയുന്ന വി ഡി സതീശനും. ഇവർ രണ്ടുപേരും ജൂനിയേഴ്സാണ്. ഒരു സുപ്രഭാതത്തിലാണ് കെ സി വേണുഗോപാൽ എം പി ഒക്കെ ആയിരുന്നുണ്ടെങ്കിൽ പോലും ഈ കീ സ്ഥാനത്തേക്ക് വരുന്നത്. അതിൻ്റെ പിന്നിലും ഈ എ കെ ആന്റണിയുടെ മൗനമായ ഒരു പിന്തുണ ഉണ്ടെന്നുള്ളവരും രാഷ്ട്രീയ നിരീക്ഷകർക്ക് വളരെ വ്യക്തമായിട്ടറിയാം. കാരണം എ കെ ആന്റണിയോട് ചോദിക്കാതെ കണ്ട് ഇപ്പോൾ ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് ഒരു ഇല പോലും അരക്കാൻ ഈ പറയുന്ന നെഹ്റു കുടുംബം അല്ലെങ്കിൽ എ ഐ സി സി സമ്മതിക്കുന്നില്ല എന്നുള്ളത് വളരെ വ്യക്തമായ കാര്യമാണ്. നമുക്കൊക്കെ അത് വളരെ വ്യക്തമാണ് അക്കാര്യത്തിൽ. അപ്പോൾ അന്ന് ആ കാലം മുതൽ തന്നെ ഈ രമേശ് ചെന്നിത്തലയെ ദേശീയ തലത്തിലേക്ക് ഉയരുന്നതിൽ ഒരു തടസ്സമായിട്ട് നിന്നതിൻ്റെ പിന്നിൽ ഇവരെല്ലാം ശരിക്കും വർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി കെ സി വേണുഗോപാൽ എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിന് വെട്ടാനുള്ള കാരണം? അത് വളരെ സ്പഷ്ടമല്ലേ? കാരണം കെ സി ഗോപാലിന് വേറെ രണ്ട് ലക്ഷ്യങ്ങളുണ്ട്. ഒന്ന്, കേരളത്തിലേക്ക് കോൺഗ്രസിൻ്റെ നേതൃത്വം പിന്നെ ഏറ്റെടുത്തുകൊണ്ട് തിരിച്ചു വന്ന് കേരളത്തിലെ ഒരു വലിയ പോസ്റ്റിലേക്ക്, അത് ആ പോസ്റ്റ് ഞാൻ പറയാണ്ട് എല്ലാവർക്കും അറിയാം, വരണമെന്ന് ആഗ്രഹമുള്ളപ്പോൾ ഈ പറയുന്ന സമുദായപരമായിട്ടുള്ള ആ ഇക്വേഷൻ അല്ലെങ്കിൽ ആ ഒരു ബാലികാറാമല ഓവർകം ചെയ്യണമെന്നുണ്ടെങ്കിൽ
ഇദ്ദേഹത്തിനെ പുകച്ചു പുറത്തു ചാടിച്ചേ പറ്റുള്ളൂ, അതിലൊരു തർക്കമില്ല കാര്യത്തിൽ. അതിന് കൂട്ടുനിന്നവരാണ് ഈ പറയുന്ന എ കെ ആന്റണി, ഈ വി ഡി സദസ്സിനെ പോലുള്ളവർ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നേരത്തെ ബഹുമാനപ്പെട്ട എ കെ കെ പി അനിൽകുമാർ പറഞ്ഞൊരു നിരീക്ഷണം എക്സാക്റ്റാണ്. കേരളത്തിൽ മുഴുവൻ ആ കാര്യത്തിൽ ജനങ്ങൾ ശ്രദ്ധിക്കുന്നൊരു കാര്യമാണ്. അതായത് അദ്ദേഹം കൃത്യമായിട്ട് തന്നെ പറഞ്ഞു, ഇദ്ദേഹത്തിനെ പുറത്താക്കും പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനത്തു നിന്നുള്ളവരും മുൻകൂട്ടി കണ്ടുകൊണ്ട് അദ്ദേഹത്തിനോട് പറഞ്ഞു എന്ന് പറഞ്ഞു. ദാറ്റ് മീൻസ് ഈ പറയുന്ന ഈ കെ കെ എ കെ ആന്റണി, കെ സി വേണുഗോപാൽ, ഈ സതീശനെ പോലുള്ളവരുടെ ഗൂഢാലോചന മണത്തറിയാനായിട്ടുള്ള അല്ലെ അവരുടെ ഇന്നലകളിലെ പ്രവർത്തനങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇദ്ദേഹത്തിന് സൂചന കൊടുത്തത്. പക്ഷേ ഈ പാവം രമേശ് ചെന്നിത്തലയ്ക്ക് അത് മനസ്സിലായിട്ടില്ല, അതാണ് വസ്തുത എന്ന് പറയുന്നത്. ഇനി വേറൊന്നുകൂടെ പറയാം, ഈ പറയുന്ന 2021 തെരഞ്ഞെടുപ്പിന് ശേഷം രമേശ് ചെന്നിത്തലയ്ക്ക് എന്തെങ്കിലും പോസ്റ്റ് ഉണ്ടായിരുന്നോ? അദ്ദേഹം പ്രതിപക്ഷ സ്ഥാനത്ത് തുടരുമെന്ന് പറഞ്ഞ് കന്റോൺമെന്റ് ഹൗസിൽ അവസാന നിമിഷം വരെ അവിടെ താമസം ഉറപ്പിച്ച ആളാ. അദ്ദേഹത്തിനെ പുകച്ച് പുറത്തു ചാടിച്ചതുമെന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് വാതുറക്കാൻ പോലും, അത് ഈ ഉമ്മൻചാണ്ടി സാറിന് പോലും വാതുറക്കാൻ പോലും ഈ വി ഡി സതീശൻ സംഭവിച്ചിട്ടില്ല. അദ്ദേഹം താക്കീത് കൊടുത്തു, ഞാനും സുധാകരനും ഉണ്ട് കോൺഗ്രസിന്റെ കാര്യങ്ങൾ പറയാൻ, വേറെ ആരും വാതുറക്കണ്ടെന്ന് പറഞ്ഞു. ഞാനിപ്പോൾ ഈ സംസാരിക്കുന്ന പുതുപ്പള്ളി എന്നാ, ഇതേ പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടി സാറിനെ എന്നെ പിന്നെ തീവെട്ടിക്കൊള്ള മന്ത്രിസഭയാണെന്ന് പറഞ്ഞ് അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നു ആക്ഷേപിച്ചവരൊക്കെ പിന്നെ ഇപ്പോൾ ഇവിടെ പ്രചരണത്തിലുണ്ട്. ഇതൊക്കെ പുതുപ്പള്ളിയിൽ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക, അവർ വിവേകശാലികളാ. അതിലേക്ക് ഞാൻ പിന്നീട് വരാം. രമേശ് ചെന്നിത്തല സമീപകാലത്ത് നടത്തിയ വേറൊരു പ്രശ്നമുണ്ട്, അത് രമേശ് ചെന്നിത്തലയുള്ള ഇവരുടെ ചൊരുക്ക് വർദ്ധിപ്പിച്ചതറിയോ? ഇപ്പോൾ ഈ പറയുന്ന കെ ഫോൺ, അതുപോലെ AI പിന്നെ ക്യാമറ, ഇതിലൊക്കെ വി ഡി സതീശൻ അറിയുന്നതിന് മുമ്പ് തന്നെ ഇത്തരം ദുരാരോപണങ്ങളാണെങ്കിൽ പോലും ഈ ആരോപണങ്ങളുമായിട്ട് പ്രതിപക്ഷ നേതാവ് ഇവിടെ ഉള്ളെങ്കിലും ആ പ്രതിപക്ഷ നേതാവിനെ ഓർക്കും ചെന്നുകൊണ്ട് രമേശ് ചെന്നിത്തല പത്രസമ്മേളനം നടത്തി. ആ രമേശ് ചെന്നിത്തല പത്രസമ്മേളനം നടത്തിയപ്പോൾ അതിനെ ഏറ്റുപിടിക്കാൻ നിർബന്ധിതനായി ആര്? വി ഡി സതീശൻ. അതും ഇവർ തമ്മിലുള്ള ഈഗോ ക്ലാഷിന് വലിയ രീതിയിലുള്ളൊരു ഒരു കാരണമായിട്ടുണ്ട്. കാരണം രമേശ് ചെന്നിത്തല ഒരു പിന്നെ എന്താ പറയുക, കേവലം ഒരു അംഗം മാത്രമേ ഉള്ളൂ, അവർ ASIC മെമ്പർ എന്ന് വേണേൽ പറയാം. അദ്ദേഹം സാധാരണ MLA മാരിൽ ഒരാൾ മാത്രം. അദ്ദേഹം ഇങ്ങനെ പ്രതിപക്ഷ നേതാവിനെ പിന്നെ ഓവർകം ചെയ്തുകൊണ്ട് ഒരു ഒരു സമാന്തര പ്രതിപക്ഷ നേതാവായിട്ട് പ്രവർത്തിച്ച് അത് 100% അത് VDSS ഡീഗ്രേഡ് ചെയ്താണെന്നുള്ളൊരു ഫീലിങ്സ് ഈഗോ വർക്ക് ചെയ്തിട്ടുണ്ട് ആ കാര്യത്തിൽ എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അപ്പം വളരെ വ്യക്തമാണ്, ഇവരൊരു വലിയ കോക്കേഴ്സ് തന്നെ രമേശ് ചെന്നിത്തല ഇന്ന് ഒന്നും ഇല്ലാതാക്കിയിരിക്കുന്നു. ശരിക്കും പുകച്ച് പുറത്തു ചാടിക്കുകയത് രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചോളം ഇന്ന് കേരളത്തിൽ ഉമ്മൻചാണ്ടി സാറ് ഇല്ലാത്തൊരു സാഹചര്യത്തിൽ വർക്കിംഗ് കമ്മിറ്റി മെമ്പറായിട്ട് സ്ഥിരാംഗമായിട്ട് ജോയിൻ അല്ലെ എടുക്കാനുള്ള അദ്ദേഹം അല്ലാതെ കൊണ്ട് വേറൊരു ചോയ്സ് പോലുമില്ല. ഇനി അതേ ആരുടെ കൂടി ഇവിടത്തിൽ പിന്നെ സന്ദർശക വിസയിൽ ഈ വർക്കിംഗ് കമ്മിറ്റിയിലെ ഗാലറി കയറിയിരിക്കണം. ഈ നേരത്തെ പറഞ്ഞ കനകകുമാർ ഈ പാർട്ടിയിലേക്ക് വന്നിട്ട് 2 കൊല്ലം പോലും ആയിട്ടില്ല, ഒരു വിദ്യാർത്ഥി നേതാവായിരുന്നു ബീഹാർ എന്നുള്ളത്. ആ ചെറുപ്പക്കാരനോടൊപ്പം നേരത്തെ പറഞ്ഞ G23 അംഗങ്ങളായിരുന്ന വിമതശബ്ദം പരസ്യമായിട്ട് ഉയർത്തിയ ആനന്ദ ശർമ്മയെ പോലുള്ളവർ ഈ VDC കേവലം 15 വർഷത്തെ ചരിത്രം മാത്രമുള്ള കോൺഗ്രസ് പാർട്ടിയിലെ രാഷ്ട്രീയ ചരിത്രം മാത്രമുള്ള ശശിധരനെ പോലുള്ളവരുടെയൊക്കെ അടുത്തുപോയി ഗാലറിയിൽ ഇരുന്ന് ഒപ്പിടാൻ പോലും പറ്റാതെ കൊണ്ട് ക്ഷണിതാവായിട്ട് വന്നിരിക്കുന്നൊരു ഗതികേടിലേക്ക് അദ്ദേഹത്തിന് താഴ്ത്തിയത് പുകച്ചു പുറത്തു ചാടിക്കൽ തന്നെയാണ്. തന്നെയല്ല, രമേശ് ചെന്നിത്തല അസംതൃപ്തനാണ്, അദ്ദേഹം ഒന്നും പറഞ്ഞില്ലല്ലോ അദ്ദേഹത്തിന് അർഹമായ സ്ഥാനം കൊടുക്കും എന്ന് വേണുഗോപാലും സതീശനും പറഞ്ഞത് സത്യപുരയുടെ കൊച്ചുകുട്ടികളെ അവർ കരയുമ്പോൾ ആശ്വസിപ്പിക്കുന്ന പോലെയുള്ളൊരു പരിഹാസ്യ വായ്പ്. എന്താ കാരണം? അദ്ദേഹം ഇന്ന് മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു, ഇന്നലെ ഈ വിവരം അറിഞ്ഞപ്പോൾ തന്നെ ഒരു റിപ്പോർട്ടർ ചോദിച്ചു വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളെ പ്രഖ്യാപിച്ച് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് ചോദിച്ചപ്പം എനിക്കൊരു കമൻറ്റും ഇല്ല, ഞാൻ ഒന്നും പറയാനില്ലെന്ന് പറഞ്ഞു. അദ്ദേഹം ഇന്ന് പറഞ്ഞൊരു ഒരു പ്രമുഖമായൊരു വാദമുണ്ട്. അങ്ങനെ അദ്ദേഹത്തോട് മാധ്യമങ്ങൾ ഇന്നും ചോദിച്ചപ്പോൾ എന്താ അദ്ദേഹം പറഞ്ഞത്? ഇത് ശ്രദ്ധിക്കുക, അദ്ദേഹം പറഞ്ഞത് എന്താ? 6-ാം തീയതിക്ക് ശേഷം എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞു. 6-ാം തീയതിക്ക് ശേഷം അത് പറയാനുണ്ടെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥമാക്കുന്നത് എന്താണ്? തീർച്ചയായിട്ടും രമേശ് ചെന്നിത്തല വളരെയധികം അപമാനിക്കപ്പെട്ടിരിക്കുന്നു. ഇനിയൊരു വേദി പോലും ഇല്ലാത്ത രീതിയിൽ വേണമെങ്കിൽ പിടിച്ചോ എന്തെങ്കിലും എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് ഇരയിട്ട് കൊടുക്കുന്ന പോലെ ആശ്വസിപ്പിക്കാൻ പറയുന്ന അവഗണനം പോലും അദ്ദേഹത്തെ വേദനിപ്പിച്ചു. ഇന്ന് പറയത്തില്ല, പറഞ്ഞാൽ എന്താ പ്രശ്നം? അദ്ദേഹം ഈ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അദ്ദേഹം ഇതുപോലെ തന്നെ കൊതിക്കുറവ് കാണിച്ചെന്ന് പറഞ്ഞ് ഇവർ പറയും. അത് തന്നെയുമല്ല, VDSS രമേ കെ സി വേണുഗോപാലും എത്രയോ മോശമായിട്ടാണ് ഇത്രയോ സീനിയർ ഒരു നേതാവിനെ കുറിച്ച് ഇന്ന് കമൻ്റ് ചെയ്ത്. ഞാനൊരു കാര്യം പറയാം അവസാനമായിട്ട്, ഈ ആദ്യഘട്ടത്തിൽ ഈ പ്രശ്നങ്ങളെല്ലാം അദ്ദേഹത്തിനെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗം ആൾക്കാർ, ഞാൻ സൂചിപ്പിച്ച ആരാണെന്നുള്ളവരും, അത് ഈ പിന്നെ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിൽ ബാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പുതുപ്പള്ളിയിലെ കോൺഗ്രസ്സുകാരിലെ നല്ലൊരു വിഭാഗം രമേശ് ചെന്നിത്തലയെ ഉമ്മൻചാണ്ടി സാറിനെയും വളരെയധികം ഇഷ്ടപ്പെട്ടവരാണ്. കാരണം അവരൊരു നല്ല അവർ തമ്മിൽ റാപ്പോർട്ട് ഉണ്ടായിരുന്നത് കഴിഞ്ഞ പിന്നെ UDF മന്ത്രിസഭയുടെ കാലത്തും എല്ലാം, അദ്ദേഹം KPCC പ്രസിഡന്റായിരുന്നപ്പോഴും ഇവർ തമ്മിൽ. അങ്ങനെയുള്ള ഒരാളെ അവഗണിച്ചതിനുള്ള പകരം ഈ കോൺഗ്രസ്സുകാരുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടാകും പുതുപ്പള്ളിയിൽ. അത് കോൺഗ്രസിൻ്റെ ഒരു വിനയാകും ഈ മണ്ഡലത്തിൽ. അത് ഇപ്പോൾ തന്നെ ഈ മണ്ഡലത്തിലെ ആൾക്കാർ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. കാരണം രമേശ് ചെന്നിത്തല അങ്ങനെ എഴുതി തള്ളാൻ പറ്റുന്ന നേതാവല്ല. അതെ, ഇത്രയും ദിവസം
ഒരു രാഷ്ട്രീയ കോൺഗ്രസ് നേതാക്കളും ഈ മണ്ഡലത്തിൽ ഇത്രയും ദിവസം പ്രവർത്തിച്ചിട്ട് അദ്ദേഹം സ്ഥിരമായിട്ട് പ്രവർത്തിക്കുന്നു. ഇന്നലെ അദ്ദേഹം പരിഭവിച്ചു പോയി. ഇന്നലെ അദ്ദേഹം ഈ പ്രചരണം ഇട്ടേച്ച് ഈ അപമാനം സഹിക്കു വയ്യാതെ പുതുപ്പള്ളിയിലെ വോട്ടർമാരെ അദ്ദേഹത്തിന് ഫേസ് ചെയ്യണ്ടേ? ഇത്രയ്ക്ക് സീനിയർ ആയിട്ടുള്ള ഒരു നേതാവിന് അദ്ദേഹം തിരിച്ചുപോയി. ആരുടെയോ പ്രഷർ കൊണ്ടും അല്ലെങ്കിൽ അപമാനത്തിനാകാതിരിക്കാൻ വേണ്ടി മാത്രമാണ് അദ്ദേഹം തിരിച്ചു വന്നത്. അതുകൊണ്ട് കോൺഗ്രസിലെ തന്നെ പുതുപ്പള്ളിയിലാണെങ്കിൽ പോലും ഒരു വിള്ളലുണ്ടായിരിക്കുന്നു. അത് പിന്നെ കോൺഗ്രസിനെതിരായിരിക്കും. കാരണം പിന്നെ ഇനി എന്തിനാണ് താങ്കളൊരു കോൺഗ്രസ്സുകാരനെ ഇതുപോലെ അപമാനിച്ചിട്ട് ഇനി എന്തിനു താങ്കൾ ഈ പാർട്ടിക്ക് വോട്ട് ചെയ്യണമെന്നുള്ളൊരു ചർച്ച പുതുപ്പള്ളിയിലായിട്ടുണ്ട്. ഇന്ന് പുതുപ്പള്ളിയിൽ പൂർണ്ണസമയം ഞാനുണ്ടായിരുന്നു. പല ആളുകളും ഇക്കാര്യം പറയുന്നുണ്ട്. കാരണം രമേശ് ചെന്നിത്തലയുടെ പേഴ്സണാലിറ്റിയും ഈ പിന്നെ കെ സി വേണുഗോപാലിൻ്റെയും വി ഡി സതീശൻ്റെയും വ്യക്തിത്വങ്ങളും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. കാരണം രമേശ് ചെന്നിത്തല നേരത്തെ കെ പി എൻ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം നല്ല ഒരു അത്യാവശ്യം ഭേദപ്പെട്ട ഒരു കെ പി സി സി പ്രസിഡൻ്റായിരുന്നു. ഉമ്മൻചാണ്ടി സാറ് വലിയ രീതിയിലുള്ള പിന്തുണ കൊടുത്ത ഒരു കെ പി സി സി പ്രസിഡൻ്റാണ് അദ്ദേഹം. യു ഡി എഫിൻ്റെ ഭരണകാലത്ത് പോലും അങ്ങനെയായിരുന്നു. പക്ഷേ അതെല്ലാം അപമാനിച്ചുകൊണ്ട് അദ്ദേഹത്തിനെ വളരെയധികം വേദനിപ്പിച്ചിരിക്കുന്നു. ആ വേദന പുതുപ്പള്ളിയിലെ കോൺഗ്രസ്സുകാരിൽ ഏറ്റിരിക്കുന്നു. അത് കോൺഗ്രസ്സിന് തീർച്ചയായിട്ടും പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിൽ വിനയായി മാറും. അതിലൊരു തർക്കമില്ല. ആറാം തീയതി വരെ കാത്തിരിക്കാൻ പറഞ്ഞത് അതെ. ശ്രീ റെജി ലൂക്കോസ് പങ്കുവച്ചത്,